കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഴമറ കൃഷിയാണ്. ഇപ്പോൾ സാധാരണ മഴയത്ത് ചില പ്രത്യേക വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ പടവലം, പൊട്ടിക്ക അതുപോലുള്ള വിളകൾ മഴയ്ക്ക് ശേഷമാണ് കൃഷി ചെയ്യുക. നേരെ മറിച്ച് എല്ലാ കാലത്തും കൃഷി ചെയ്യുക. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് എല്ലാ കാലത്തും സ്വന്തമായി പച്ചക്കറി ഉണ്ടാക്കുക, അത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി സ്കൂളിൽ 2.5 സെൻറ് സ്ഥലത്ത് ഒരു മഴമറ സ്ഥാപിച്ചത്. അതിനിങ്ങോട്ട് ഇത് 5-ാമത്തെ വിളവാണ്. അപ്പോൾ 5 പ്രാവശ്യവും കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാൻ, ഒരു ഇടതടവില്ലാതെ എല്ലാ കാലത്തും വിളവെടുക്കാൻ പറ്റും. ഇതിൽ ഒന്ന് അല്പം ചൂട് കൂടുതലാണെങ്കിലും ഉൽപ്പാദനം കൂടുതലായിരിക്കും. മഴമറയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്തും നനക്കണം. അതാണ് ഒരു പോരായ്മയല്ല, ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മഴക്കാലത്തും നനച്ചു കൊടുക്കണമെന്നാണ്. പക്ഷേ ഏത് സമയത്തും എല്ലാ വിളവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉൽപ്പാദനങ്ങൾ മറ്റേ പുറമേ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഉൽപ്പാദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ 3 ക്വിൻ്റലോളം പീച്ചിക്ക അല്ലെങ്കിൽ പൊട്ടിക്ക എന്ന് പറയുന്നത് വിളവെടുക്കലുണ്ട്. ഒരു സീസണിൽ ഒരു കൃഷി സമയത്ത്. അപ്പോൾ അതുപോലെ എല്ലാ വിളയും ഇത് നമ്മൾ 2 ആണ് പ്രധാനമായും ചെയ്യുന്നത്, പീച്ചിക്കയും പടവലും. അപ്പോൾ 2 നല്ല വിളവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഴക്ക് അല്ലെങ്കിൽ ഓഫ് സീസൺ പച്ചക്കറി നമുക്ക് വിളയിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണ് മഴമറ കൃഷി. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു 2.5 സെൻറ് സ്ഥലം ഇതുപോലുള്ള ഒരു മഴമറയിൽ ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുത്ത് സ്കൂളിൻ്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും.